ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് പൂജ ആൻഡ് യു ആർ വാച്ചിങ് ഫാബുലസ് ബ്യൂട്ടി ടിപ്സ് ബൈ പൂജ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സർട്ടിഫിക്കേഷൻ സെറിമണിയാണ്. അപ്പോൾ നമുക്ക് ബി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടിയിൽ ഇത്രയും വർഷം 1.5 ഇയറോളം ഞാൻ എൻ്റെ കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സർട്ടിഫിക്കേഷൻ സെറിമണിയാണിന്ന്. അപ്പം നമുക്ക് 11 മണിക്കാകുമ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ ഗ്രൂംഡായിട്ട് ഫോർമൽസിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഫോർമൽസിലൊക്കെ നമുക്ക് എക്സാം ടൈമിലാണ് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും സെറിമണി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോർമൽസിലായിരിക്കും പോകുന്നത്, ഗ്രൂംഡായിട്ട്. അപ്പം ഞാൻ റെഡി ആയിട്ട്, ഇതാണ് എൻ്റെ ഡ്രസ്സ് റെഡി ആയിട്ട്. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. ഇക്കോ എടീത്ത് പിടിച്ചു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ക്രൈറ്റ്? എന്തെങ്കിലും കാട്ടി കൂടി വീഡിയോ ഉണ്ടാക്കിയത് ആരെങ്കിലും കാണോ? കാണത്തില്ല. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ ട്രെയിനിങ് ആസ് എ സ്റ്റുഡന്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ആരും തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് ആയിരിക്കത്തില്ല. ബട്ട് ത്രൂ ദിസ് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഡിജിറ്റലി ട്രെയിൻഡ് ആവുക കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ആണോ? ഫീൽ ചെയ്യുന്നുണ്ടോ? പഴയ സ്റ്റുഡൻസിനോട് എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത വീഡിയോസും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ആണോ ഉണ്ടാക്കിയത് പഴയ സ്റ്റുഡൻസ്? ശ്രീകുമാർ, ഈ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് അത്രയും കസ്റ്റമറിലോട്ട് എത്തിക്കേണ്ട വ്യക്തികൾ നമ്മളാണ് അല്ലെ? സോ നമ്മൾ തുടക്കം മുതലേ, അത് പഠിക്കുന്ന സമയം മുതലേ ഈ ജോബിന്റെ ഇമ്പോർട്ടൻസ്, അതെന്ന് പറയുന്ന ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഇതെല്ലാം എവിടെ പഠിക്കണം? ഇവിടുന്ന് തുടങ്ങണം അല്ലെ? അതിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഇപ്പൊ ഇവിടുന്നേ പഠിക്കുമ്പോൾ നിങ്ങൾ ഈവൻ ഫാക്കൽറ്റിയോട് പോലും നിങ്ങൾ ബ്യൂട്ടി കോഴ്സ് പഠിപ്പിക്കാനാണ് എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അവിടുന്ന് നിങ്ങൾ എക്വയർ ചെയ്യുന്ന നോളജിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ ആയിരിക്കും ആ ഫാക്കൽറ്റി എത്ര ദിവസത്തിൽ കാണിച്ചാൽ അല്ലെ? സോ ഈ ഈ ഇൻഡസ്ട്രിക്ക് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ക്രോസ് ഓഫ് റുപ്പീസ്, ലാക്സ് ഓഫ് റുപ്പീസ് അവർ പെർ ഡേ വന്ന് ഒരു ഒരു ഇയറിലോട്ട് പൈസ അടച്ചിടുന്ന ക്ലയൻസ് ആണുള്ളത്. അപ്പൊ അവരെ, അവർക്കൊരു ട്രീറ്റ്മെന്റ്, ഒരു സൊല്യൂഷൻ, അവരെ ഉറക്കമില്ലാത്ത രാത്രികൾ കൊടുക്കുന്ന, ഹോണ്ട് ചെയ്യുന്ന ചെറിയൊരു പിമ്പിളായിരിക്കും നിങ്ങൾ മാറ്റി കൊടുക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എവിടുന്ന് തൊട്ട് പഠിക്കണം? പഠിക്കുന്ന സമയത്തോട്ടേ പഠിക്കണം അല്ലെ? സോ ഇങ്ങനെയുള്ള റിവാർഡ്സും റെക്കഗ്നേഷനും നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും, നിങ്ങൾ അറ്റൻഡൻസ് മെയിൻറ്റൈൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കും ഇവർ എന്ത് ബേസ് ചെയ്തിട്ടാണ് കുറെ പേര് സെലക്ട് ചെയ്ത് വെച്ചേക്കണേ, എനിക്ക് എന്താ കുറവുള്ളത് ഇഷ്യൂമാരൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ കാറ്റഗറി വൈസ് 4 കാറ്റഗറി അവാർഡാണ് കൊടുത്തിരിക്കണേ. ഇതിനകത്ത് സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് അവാർഡ് ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റുഡന്റ് ഓഫ് ദ മന്തിന് എലിജിബിൾ ആണ്. നിങ്ങൾ തോന്നുകയാണെങ്കിൽ സെൽഫ് നോമിനേറ്റ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും നേരിട്ട് വന്ന് എൻ്റെ അടുത്തോ നമ്മുടെ അടുത്തോ ഫാക്കൽറ്റീസിൻ്റെ അടുത്തോ പറയാം, മാം ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് മന്തിലോട്ട് എന്നെ കൺസിഡർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ അപ്കമിങ് അക്കാഡമിക് സ്റ്റുഡൻസിന് ഇതേപോലെ സ്റ്റുഡൻറ് ഓഫ് ദ മന്ത്ന്നുള്ള കാറ്റഗറി എലിജിബിൾ ആണ്. റൈറ്റ് നോ നമ്മൾ കാറ്റഗറി വൈസ് ആണ് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സീനിയർ സ്റ്റുഡൻസും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ഫ്രഷ് സ്റ്റുഡൻസിന് സ്റ്റുഡൻറ് ഓഫ് ദ മന്ത് നോമിനേഷൻ ഇനിയും അല്ല, ഇത് സ്റ്റുഡൻറ് ഓഫ് മന്ത് ഇതിനകത്തില്ല. കാരണം സ്റ്റുഡൻറ് ഓഫ് ദ മന്ത് അവാർഡ് ലാസ്റ്റ് മന്ത് കൊടുത്ത് 4 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അറ്റൻഡൻസ്, വീഡിയോ, അങ്ങനെ എല്ലാം, അങ്ങനെ എല്ലാം കൂടി മീറ്റ് ചെയ്ത ആളിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും പറയാൻ കാരണം, ഞാൻ പൂജാമാമിന്റെ സ്റ്റുഡൻസ് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇപ്പം എക്സാമിന്റെ മോഡൽ ആയിട്ട് വന്നായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഓൺലൈൻ വെബിനാർ നടന്നത്. ഇങ്ങനെ ഇരുന്ന് മാം, അവിടുന്ന് പ്രിയങ്ക മാം ആണെങ്കിലും സുസ്നാസി മാം ആണെങ്കിലും പറയുന്നതനുസരിച്ച് ഷീ വാസ് റിപ്പീറ്റിംഗ് ആറ്റിറ്റ്യൂഡ്. പൂജ, പ്ലീസ്.
ലക്ഷ്മി മാമിനോട് സംസാരിച്ചപ്പോൾ മാം എനിക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാണ് എസ്തെറ്റിക്സ്. അതുകൊണ്ട് ഞാൻ വലിയ പ്രൗഡാണ് എനിക്ക് ആ ഒരു ഡെസിഗ്നേഷൻ കിട്ടിയത്. ഇപ്പൊ ഞാനൊരു ലേസർ ആൻഡ് ഫേഷ്യൽ എസ്തെറ്റീഷ്യൻ ആണ്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ സോഫിയ ക്ലിനിക്കിൽ. അത് ഞാൻ വലിയ പ്രൗഡാണ്. കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഞാൻ വലിയൊരു സജഷൻ കൊടുത്തു. ഫേഷ്യൽ എസ്തെറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു, ലേസർ എസ്തെറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു, ഹൈഡ്ര കംപ്ലീറ്റ് ചെയ്തു. സെമീപമായ കഴിഞ്ഞു. ഇപ്പൊ പാർട്ടൈമായിട്ടാണ് ഡോക്ടർ പ്രോബ്ലം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഹെയറിന്റെ അഡ്വാൻസ് ഇനി ഉടനെ തീരേഷ് മാമിനോട് കൂടിയിട്ട് അത് കഴിയും. അതോടൊപ്പം എന്റെ ബി എസ് സി സി ഒന്നര വർഷത്തെ ജേർണി കഴിയുകയാണ്. ഫാസ്റ്റ് ലേണർ ആണ്. അത് പഠിച്ചത് എന്താണോ അതിന്റെ ഒട്ടും ക്വാളിറ്റി കുറയാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ്, അത് മറ്റുള്ളവർക്ക് ആ കോൺഫിഡൻസ് ലെവൽ അവർക്ക് കൊടുക്കുന്ന രീതി, ഇതെല്ലാം കണ്ടുകൊണ്ട് പോരുന്ന വിൽസിന്റെ കൂടെ എന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാരും പുറകെ നടക്കുന്നുണ്ട്, പിടി തന്നിട്ടില്ല. നമ്മൾ വിളിക്കാൻ പോകുന്ന സ്കിന്നിന്റെ കാറ്റഗറിയിലാണ് ലെറ്റ് മീ കോൾ ശ്രീകുമാർ. ശ്രീകുമാർ ഹെയർ ഇല്ലാത്ത സമയത്ത് നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യായിരുന്നു. അന്ന് നമുക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് അന്നൊക്കെ പരിപാടി ചെയ്യാൻ പറ്റിയില്ല. സോ ദിസ് ടൈം സ്കിന്നിലാണ്. യെസ് പൂജ, ശ്രീകുമാർ പൂജ മാമിന്റെ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആയിരുന്നു ആ സമയത്ത്. ഇതേപോലെ തന്നെയായിരുന്നു കാര്യം അറ്റൻഡൻസ്. അന്ന് ഒരു സ്റ്റുഡന്റ് മന്ത് ഉണ്ടായിരുന്നില്ല. അത് എന്ത് കാറ്റഗറി എന്ന് പറഞ്ഞു അറ്റൻഡൻസ് 100% ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽസിൽ 80%, മോർ ദാൻ 85% പ്രാക്ടിക്കൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, ക്ലാസ്സസിൽ ചെയ്യുന്ന പ്രാക്ടിക്കൽസ് ആണെങ്കിലും ടെസ്റ്റ് പേപ്പേഴ്സ് ആണെങ്കിലും ടോപ്പർ ആവുമായിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് തന്നെ ആ ഒരു കാറ്റഗറിക്ക് ആ സമയത്ത് അവർ വേണ്ട ഒരു റെക്കഗ്നിഷൻ ഭയങ്കര പാഷനേറ്റ് ആണ്. എനിക്ക് സത്യം പറഞ്ഞു പറയാനൊന്നും അറിയത്തില്ല. രാജലക്ഷ്മി മാമിനോടും ജസ്റ്റിനോടും എല്ലാ ഫാക്കൽറ്റിനോടും, എസ്പെഷ്യലി എന്റെ ഹെയർ ഫാക്കൽറ്റിനോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ നമ്മുടെ സെറമണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു ആ ഫാമിലി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടടുക്കുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. താങ്ക് യു.